ം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം തിരുവോണം നക്ഷത്രം അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം കുലീനത നിറഞ്ഞ വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതമാണ് സൗഭാഗ്യവും സൗന്ദര്യവും എല്ലാം ഒരുപോലെ അനുഗ്രഹിക്കും ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും കൃത്യമായ അടുക്കും ചിട്ടയും ഉണ്ടാകും കാര്യമായ രീതിയിൽ ശുദ്ധിയും വൃത്തിയും കാത്തു സൂക്ഷിക്കും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുവാനും ആവശ്യമുള്ളവരെ തന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹായിക്കാനും നല്ല മനസ്സുണ്ടാവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യമോ പ്രവൃത്തിയോ കണ്ടാൽ അതാരാണെന്നോ എന്താണെന്നോ സാഹചര്യം എന്താണെന്നോ ഒന്നും നോക്കാതെ ഒരു സ്വഭാവമായിരിക്കും അതുകൊണ്ട് ചില ആളുകളുടെ ശത്രുത നേരിടേണ്ടി വരും അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും മറ്റുള്ളവർക്ക് ആ രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ താൽപ്പര്യം ഉണ്ടാവുകയും ചെയ്യും അതിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും ഇഷ്ടപ്പെടും തികഞ്ഞ ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉണ്ടാവും സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടും ചില സമയത്ത് കാര്യമായ രീതിയിൽ കൂടുതൽ സംസാരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും ആരെ സഹായിച്ചാലും അവരിൽ നിന്നും കിട്ടുന്നത് വിപരീത ഫലമായിരിക്കും എന്നാലും എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും പലപ്പോഴും അങ്ങനെയുള്ള സഹായം കൊടുക്കുന്നതുകൊണ്ട് പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലുണ്ട് നിർമ്മലവും ശാന്തവുമായ മുഖഭാവമായിരിക്കും അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് വളരെയധികം ശോഭിക്കാൻ സാധിക്കും ആരെങ്കിലും ഒരു പ്രാവശ്യം കണ്ടാൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മുഖഭാവവും ഒരു ചിരിയും മറ്റുള്ളവരെ ആകർഷിക്കും മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവ രീതികളും പൊതുവെ മറ്റുള്ളവരെ കൊണ്ട് ആകർഷിക്കപ്പെടുന്നതാണ് പൊതുജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങളും ആദരവും ഏറ്റുവാങ്ങും ജീവിതത്തിൽ പെട്ടെന്നുള്ള വലിയ പുരോഗതിയോ അതുപോലെ പെട്ടെന്നുള്ള അധപ്പതനവും ഉണ്ടാവാൻ സാധ്യതയില്ല സാവകാശം ക്രമാനുഗതമായി ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും ഒരു വലിയ വിജയം ആ വിജയത്തോടൊപ്പം തന്നെ ഒരു ചെറിയ പരാജയവും തന്നെ കാത്തിരിക്കുന്നുണ്ടാകും സന്തോഷ വിഷയങ്ങളിൽ കാര്യമായി സന്തോഷിക്കുകയും ദുഃഖിക്കേണ്ടുന്ന വിഷയങ്ങളിൽ നല്ലതുപോലെ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരിക്കും സത്യധർമാദികളെ കൈവിടാതെ ഈശ്വരപരമായ ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം ഉണ്ടാകും നല്ല വിദ്യാഭ്യാസവും ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കാര്യമായ കഴിവും അറിവും ഉണ്ടാകും മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ പര്യാപ്തമായ തരത്തിലുള്ള കഴിവും പ്രാപ്തിയും നേടും ഏത് കാര്യം പഠിക്കുമ്പോഴും വ്യക്തമായും ആഴത്തിലും മനസ്സിലാക്കി പഠിക്കും ഏത് വിഷയത്തിൽ ഇടപെട്ടാലും അത് വളരെ വിജയകരമായി പരിഹരിക്കാൻ കഴിയും എത്ര വലിയ പ്രശ്നങ്ങൾ ഉള്ളിടത്തും അവിടെ ചെന്ന് ആരോടും സംസാരിക്കുവാനും അവരോട് സംസാരിച്ച് പ്രശ്നം രമ്യമായി തീർക്കാനും ഒരു പ്രത്യേക കഴിവ് ജന്മസിദ്ധമായി തന്നെ ഉണ്ടാകും ഒരുപാട് ധനം സമ്പാദിക്കണമെന്നോ അത് കൂട്ടിവെക്കണമെന്നോ ആഗ്രഹിക്കുകയില്ല ഒരേ സമയം തന്നെ പല പ്രവൃത്തികളും ഒരുപോലെ ചെയ്യാൻ കഴിവുള്ള ആളാണ് അധികാരസ്ഥാനത്തോട് വലിയ മോഹമൊന്നുമില്ല എന്നാൽ ഉന്നത പദവികളിൽ ചെന്നെത്തിയാൽ അവിടെ നന്നായി ശോഭിക്കുന്നതാണ് ആരുടെയും കീഴിൽ ജോലി ചെയ്യാനോ പണിയാനോ ഒന്നും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്താഗതിയായിരിക്കും ജീവിതത്തിൽ ചെറുപ്പം മുതൽ തന്നെ പല ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് കുറച്ച് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകേണ്ടി വരും ചില കാര്യങ്ങൾ വലിയ നിർബന്ധ ബുദ്ധിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവും ശത്രുക്കളോട് തിരിച്ച് പ്രതികാര ബുദ്ധിയോടുകൂടി നേരിടാൻ താല്പര്യമുണ്ടാവുകയില്ല ഈശ്വരൻ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയായിരിക്കും അതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം കുറച്ച് കുറയാനാണ് സാധ്യത രാഷ്ട്രീയം സർക്കാർ ജോലി ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വർണ്ണ വ്യാപാരം കൂട്ട ബിസിനസ്സുകൾ ഇവ വിജയിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കാനാണ് സാധ്യത ഗൃഹഭരണത്തിൽ കഴിവും ലാളിത്യമുള്ള ഭാര്യയെ ലഭിക്കും വികാരങ്ങൾ നിയന്ത്രിക്കാൻ കുറച്ച് ശ്രദ്ധിക്കണം അഗമ്യകളായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിന് സാധ്യതയുണ്ട് അത്തരം വിഷയങ്ങളിൽ ചെന്നപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പേരുദോഷം കേൾക്കാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം മുപ്പത് വയസ്സ് വരെയുള്ള കാലയളവ് പലതരത്തിലുള്ള വിഷമങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ഒരു അറുപത് വയസ്സ് വരെയുള്ള കാലയളവ് പൊതുവെ ഗുണകരവും ഐശ്വര്യകരവും അഭിവൃദ്ധികരമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗന്ദര്യവും കലാബോധവും ഉണ്ടാകും ദാനധർമ്മത്തിലും പരോപകാരത്തിലും താല്പര്യമുണ്ടാകും നല്ല സൽസന്ധാനലബ്ധിയും ലഭിക്കും ഈ നക്ഷത്രക്കാർ ചതയം ഉത്തിരിട്ടാതി അശ്വതി മകം പൂരം ആ നക്ഷത്രങ്ങളുമായിട്ടുള്ള വേഴ്ചകളും കൂട്ടു ബിസിനസ്സുകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇന്ദ്രനീലം മാണിക്യം ഇവ ഈ നക്ഷത്രത്തിന് അനുയോജ്യമായ രത്നങ്ങളാണ് അവ ധരിക്കുന്നത് സർവവിധമായിട്ടുള്ള ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉപകരിക്കും ഈ വിധത്തിലാണ് ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളും ഗുണദോഷ വിശേഷങ്ങളും ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ജഗതീശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ